കഴിഞ്ഞ ദിവസം തലക്കടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയ തിരുവാക്കളത്തിൽ കുഞ്ഞിപ്പാത്തുമ്മയുടെ മൃതദേഹം കബറടക്കി. മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടുവന്ന മൃതദേഹം കാട്ടിലങ്ങാടി ജുമാ മസ്ജിദിൽ കബറടക്കുകയായിരുന്നു. കുറ്റിപ്പുറം നടുവട്ടം കൈത്തിരിക്കോവിലെ ലക്ഷ്മിപ്പടിയിലാണ് സ്വന്തം വീട്ടിൽ തലക്കടിയേറ്റ് രക്തം വാർന്ന് മരണപ്പെട്ട നിലയിൽ കുഞ്ഞിപ്പാത്തുമ്മയെ കണ്ടെത്തിയത്. 60 വയസ്സുള്ള കുഞ്ഞിപ്പാത്തുമ്മ വീട്ടിൽ ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നത്. പുറത്തേക്ക് കാണാതായതിനെ തുടർന്ന് സമീപവാസികൾ അന്വേഷിച്ചപ്പോഴാണ് വാതിലുകൾ തുറന്നു കിടക്കുന്ന വീടിനുള്ളിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തുകയായിരുന്നു. തിരൂർ DYSP സുരേഷ് ബാബുവിന്റെയും വളാഞ്ചേരി CI ഷമീറിന്റെയും നേതൃത്വത്തിലാണ് കേസന്വേഷണം നടക്കുന്നത്. ഇന്നലെ നടന്ന പരിശോധനയിൽ ഇവരുടെ വീട്ടിൽ നിന്നും 2.5 ലക്ഷം രൂപയോളം കണ്ടെത്തിയിരുന്നു. കൊലപാതകമെന്ന നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സ്ഥലത്തെ ഏതാനും പേരെ ഇതിനായി ചോദ്യം ചെയ്ത് വിട്ടയച്ചു. വീട്ടിൽ കവർച്ച നടന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പരിശോധനയിൽ വീടിന്റെ പ്രമാണങ്ങളും പണവുമാണ് കണ്ടെത്തിയത്. ചെറിയ ചെറിയ പേഴ്സുകളിലാക്കി സൂക്ഷിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത്. സംഭവം നടന്ന ദിവസം മലപ്പുറം SPയും ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു. മണം പിടിച്ചോടിയ പോലീസ് നായ കൈത്തിരിക്കോവിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം.